സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ. പാടാൻ കൊള്ളാം. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് നല്ല സിനിമയല്ലേ? നല്ല സിനിമയാണ്. കാരണം നമ്മള് ഞാൻ ഈ കഥ ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോ കുറെ സീനുകൾ തന്നെ കാണിച്ചു. അതിനപ്പുറത്തേക്കാണ് സിനിമ വന്നിരിക്കുന്ന കാര്യത്തിൽ കടുവയ്ക്ക് മുകളിൽ നിൽക്കുന്നു. പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ആസിഫ് അലിയും മത്സരിച്ച് അഭിനയിച്ച പോലെയാണ് എനിക്ക് തന്നത്, എനിക്ക് ഫീൽ ചെയ്തത്. ദിലീഷ് പത്തിന്റെ അഭിനയവും അതിനപ്പുറം മികവത്തിലാണ്. എല്ലാവരുടെ അഭിനയം ഒരു നമ്മൾ കഥ വായിച്ചതാണ്. ഈ കഥ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എന്തൊരു കഥ വായിച്ചാണ്, ആ കഥ വായിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കൊണ്ടുവച്ചിരിക്കുന്ന സിനിമയാണ്. വലിയ രീതിയിൽ പ്രഷർ ഏറ്റെടുക്കുന്ന സിനിമയാണെന്നൊരു സംശയമില്ല. കാരണം ഒരു തിരുവനന്തപുരത്ത് നടന്ന സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് കാപ്പ നിയമം കൊണ്ടുവരുന്നു. അതിനുശേഷമുള്ള കഥകൾ ഒരു പടിയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ലാസ്റ്റ് എൻഡിൽ പറയുന്ന പോലെ തന്നെ തീരുന്നില്ല, ഇനിയും സിനിമ ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തത്. എന്തായാലും നല്ല അഭിനയമാണ്, എല്ലാവരും കടുവയുടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് ഇത് എന്ന് പറയുക, ഒരു ഒരു ബൈ സീരിയസ് മാസ് ആക്ഷൻ ഫിലിമാണ്. അതായത് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഫീമെയിൽ ആണെങ്കിലും മെയിൽ ഓറിയൻറ്റഡ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഭയങ്കര നല്ല സീരിയസ് നല്ല ടൈറ്റ് ഗ്രിപ്പിംഗ് ഫിലിമാണ് ഫുൾ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മേക്കിങ്ങും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടിപൊളിയാണ് പടം. മാസമാണ് അതിൽ കൂടുതലായിട്ട് അത് ഇമോഷണലി ഭയങ്കരമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട് പടം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയാവുന്ന ഇമോഷണൽ ബൈൻഡാണ്. അത് പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൻ്റെ ആ ഒരു സീൻ അല്ലാതെ ഞാൻ പറയുന്നില്ല. എന്താ കഥയുമായിട്ട് ബന്ധപ്പെട്ട സീനായതുകൊണ്ട് അത് വളരെ എന്താ പറയുക ഇമ്പാക്റ്റ് ഉള്ള ഒരു സീനായിരുന്നു. പടം വളരെ നല്ല പടമാണ്, എല്ലാവരും കാണണമെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം. പിന്നെ ഡെഫിനറ്റ്ലി ഒരു ആക്ഷൻ ആക്ഷനേക്കാളും കൂടുതലൊരു എന്താ പറയുന്നത് ഇമോഷണൽ കണ്ടന്റ് കൂടുതലുള്ളതായതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ഇത്രയും കാലഘട്ടത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രാമ പടമായിരിക്കും ഇത്. എന്തായാലും ഒരു വ്യത്യസ്ത സിനിമ അനുഭവമായിരിക്കും പടം കാണുന്ന എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഷാജി സാറിൻ്റെ ഈ അടുത്ത കാലത്ത് വെച്ചുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. നല്ലൊരു ഒരു ഡയറക്ടോറിയൽ റിപ്പോർട്ടായിരിക്കും. അതുപോലെ ജോമോൻ ടി ജോണിൻ്റെ ക്യാമറ എസ്പെഷ്യലി ഹിന്ദുജോണിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ റൈറ്റിംഗ് പെർഫോമൻസ് ആണ്. വേർത്ത് വാച്ചിങ് ആണ്, എല്ലാവരും പോയി കാണണം. നല്ല പടം. തീർച്ചയായിട്ടും ഇതിനൊരു നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. നല്ലൊരു ഒരു ഒരു ഇമോഷണൽ ഡ്രാമ ഓഫ് കോഴ്സ്, അതിൻ്റെ കൂടെ ഒരു മാസ്. അടിപൊളി പടമാണ്, നൈസാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും എല്ലാവരും കാണും. ഇപ്പോൾ നമ്മുടെ ഫുട്ബോളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും അടുത്തൊരു പരിപാടി അടിപൊളി. എന്തായാലും നൈസ് നൈസ് പരിപാടിയാണ്. സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? നല്ലോണം. വളരെ നല്ല സിനിമ, വളരെ മാസ്, മലയാളത്തിന് ആവശ്യമുള്ള മാസ് സിനിമയാണ്. എല്ലാവരും അഭിനയൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ നിങ്ങൾ അവരെല്ലാം തെളിയിച്ചതല്ലേ, അഭിനയിക്കാൻ നല്ല അഭിനേതാക്കളാണ്. പടം നന്നായിരിക്കും.